അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ആപ്പിൾ പുഡിങ് ആണ്. അപ്പോൾ കുറേ വീഡിയോകളൊക്കെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ നല്ല സിമ്പിളായൊരു രീതി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചൈന ഗ്രാസ് ഒന്ന് പുതിർത്താനായിട്ട് അവിടെ പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 500 പാലാണ് എടുത്തിട്ടുള്ള ഒരു പാക്കറ്റ് പാലാണ്. ഒരു കുറച്ച് ആപ്പിളും 2-3-4 ആപ്പിളിൻ്റെ കഷ്ണങ്ങളുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആപ്പിൾ പാലിവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ആപ്പിളൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കുകയാണ്. അപ്പം നമ്മൾ എത്രയാണോ ആപ്പിളും ഇതൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ച് പാലും ചൈന ഗ്രാസൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാനിതൊരു 3-4 ആപ്പിളിൻ്റെ ചെറുതാണ്, കുറച്ച് ചെറുതാണ്. അപ്പം അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാല് ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് തിളക്കാനായി വരുന്ന സമയത്ത് നമ്മൾ ഈ ആപ്പിള് മുറിച്ച് വെച്ചത് നിലേക്കൊന്നിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. നല്ലോണം വേവിച്ചൊന്നും എടുക്കരുത്, ജസ്റ്റ് ഒന്ന് ആ പാല് തിളക്കാനാകുമ്പോൾ ഇട്ട് കൊടുക്കുക. തിളച്ച് കൊണ്ട് വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ അതൊന്ന് എടുത്താൽ, അപ്പോൾ അത് കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും പാലല്ലേ. അപ്പോൾ അത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അതിനൊരു കയ്യിൽ ഒരു 1.5 kg എടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ആ പാലിൽ നിന്ന് ഇനി ആപ്പിൾ ഇടുന്ന മുന്നേ തന്നെ ആണെങ്കിലും 1 lb എടുത്ത് വെക്കുക. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂടുള്ള പാലിനാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ആ പാലിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ എന്നിട്ട് ഇതാ അതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. അപ്പോൾ ഫാൻ ഡോട്ടിലൊക്കെ വെച്ച് നല്ല തണുപ്പിച്ചതിന് ശേഷമായിട്ട് ജ്യൂസ് അടിക്കുന്ന പാകത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ജ്യൂസ് അടിച്ചതിന് ശേഷം നമ്മളൊന്ന് അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുക്കാൻ അതിലെന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇതിൽ കുടുങ്ങുമല്ലോ. അപ്പോൾ അത് അരിച്ചെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് ഈ ജ്യൂസൊക്കെ ഒന്ന് ഇളക്കുമ്പോൾ ഒന്നും കൂടി അടിയിലേക്ക് പോയിക്കോളുമല്ലോ. കുറച്ച് കഷ്ണങ്ങളൊക്കെ കുടുങ്ങിയിട്ടുള്ളൂ കേട്ടോ, നന്നായിട്ട് അരിഞ്ഞിട്ട് തന്നെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഒന്ന് ചൂടായതുമല്ല. അപ്പോഴത്തേനും പാലവിടെ തണുത്തുപോയി. അപ്പോൾ ഞാനൊന്ന് ചൂടാക്കിയിട്ട് ഈ ചൈന ഗ്രാസ് ഒന്ന് തിന്നിന്ന് ഈ പുതിർത്താൻ വെച്ചെടുത്തിട്ട് നന്നായിട്ട് പീഞ്ഞ് കൊടുക്കണം. അല്ല ഞാൻ വെള്ളം ആ പാലിലേക്കാവും. അപ്പോൾ അതൊന്ന് പീഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ആ പാലിലേക്ക് നല്ല ചൂടുള്ള പാലിനേനും, പക്ഷേ അത് കുറച്ച് നേരം ഞാൻ മാറ്റി വെച്ചാലോ, അപ്പോഴത്തേനും അത് തണുത്തുപോയി. അപ്പോൾ എന്തായാലും ചൂടാക്കണം. പിന്നെ വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കിയിട്ട് എടുക്കാനും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പാലാവുമ്പം പിന്നെ വല്ലാതെ വെള്ളം ചേർക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു കുറച്ച് സമയം വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ അടിച്ചു വെച്ച ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മളിത് പുഡിങ് തയ്യാറാക്കാൻ പോകുന്നത് വെച്ചാൽ ആ പാത്രം നമ്മൾ എടുത്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ 2 പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് ചൂടാറുന്ന മുന്നേ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അല്ല ഇത് ജ്യൂസ് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 പ്ലേറ്റിലേക്കുമായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിപ്പോൾ തണുപ്പാണല്ലോ, അപ്പോൾ ആ ചൈന ഗ്രാസ് നമ്മൾ ചൂടാക്കിയ പാടെ തന്നെ ഇതിലേക്ക് വേഗം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ പിന്നെ ആ പാത്രത്തിൽ കിടന്നിട്ടത് കട്ടായി വരും. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മളൊന്ന് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബദാമും പിന്നെ ചെറീസുമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ചൈന ഗ്രാസ് ഒഴിച്ചു വെച്ചതിന് ശേഷം നമ്മളതൊന്ന് മാറ്റി വെക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ തന്നെ ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കാണ്ടിട്ട് അത് ചൈന ഗ്രാസ് ഒഴിച്ച് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേനും അത് ഉറച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ ചെറീസും ബദാമുമാണ് ഞാൻ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ എടുത്തിട്ടുള്ളത്. ഇനി അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കട്ടെ, അതൊക്കെ നമ്മൾ സൗകര്യം പോലെ ചെയ്തു കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഏത് മോഡലായാലും കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ നമ്മളിഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇഷ്ടപ്പെടുമ്പം പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, എന്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ,
അപ്പോൾ ഇതിലെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലോ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കട്ടോ. പിന്നെ അപ്പോൾ ദാ ഒരുവിധമൊക്കെ ഡിസൈൻ ചെയ്തപ്പോൾ രണ്ട് പ്ലേറ്റിലും കൂടി ഒരുപോലെ അല്ലാട്ടോ ഡിസൈൻ ചെയ്യുന്നത്, രണ്ടും രണ്ട് വ്യത്യാസമായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊരു മോഡലനുസരിച്ച് അങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുതട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒന്നിൻ്റെ ഡിസൈനിങ് കഴിയാനായി ഇനി അടുത്തത്, പിന്നെ ഇതിങ്ങനെ ഒന്നും ഇതാക്കിയിട്ടില്ല. ഒന്നായിട്ട് നമുക്ക് ഏത് ഡിസൈനിങ് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മൾ രണ്ട് പുഡിങ്ങിൻ്റെ ഡിസൈനിങ്ങും കഴിഞ്ഞ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ശരി, താങ്ക് യു.